അവർക്ക് സുഖമല്ലേ? എന്താ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്? ഓ, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല, പിന്നെയോ വിരുന്നു പോകാൻ പറ്റുന്നില്ല, ഓ മിഠായി വാങ്ങാൻ പറ്റുന്നില്ലേ. ഓ അത് ശരി, ലോക്ക്ഡൗൺ കാരണം അല്ലേ. എന്താ അതിന് കാരണം? കൊറോണ കാരണം നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ നമുക്കേ കളിച്ചും ചിരിച്ചും പഠിച്ചും ചിത്രം വരച്ചും മലയാളം ക്ലാസ് ഉഗ്രനാക്കണം. കഥ ഇഷ്ടമല്ലേ? മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ അറിയാമോ? കഥയറിയാല്ലേ. എന്നാൽ ആ കഥ വെച്ച് ഒരു പാട്ട് പാടാം. മണ്ണാങ്കട്ട പെണ്ണിനു കിട്ടി കരിയിലയെന്നൊരു ചെക്കൻ, പെണ്ണിനു താലിയും കെട്ടിക്കൊണ്ട് ചെക്കൻ കാശിക്കു പോയല്ലോ. വഴിയിൽ വന്നു കാറ്റും മഴയും, വലഞ്ഞു പോയി രണ്ടാളും, അലിഞ്ഞു പോയി പെണ്ണ് പിന്നെ പറന്നു പോയി ചെക്കൻ. എല്ലാവർക്കും കൂടി ഒന്ന് പാടിയാലോ? പാടിത്തരാം, ഓരോ വരിയായിട്ട് എല്ലാവരും പാടണം. മണ്ണാങ്കട്ട പെണ്ണിനു കിട്ടി കരിയില എന്നൊരു ചെക്കൻ, എല്ലാവരും പാടിക്കേ. പെണ്ണിനു താലിയും കെട്ടിക്കൊണ്ട് ചെക്കൻ കാശിക്കു പോയല്ലോ. പാട. പെണ്ണിനു താലിയും കെട്ടിക്കൊണ്ട് ചെക്കൻ കാശിക്കു പോയല്ലോ. വഴിയിൽ വന്നു കാറ്റും മഴയും, വലഞ്ഞു പോയി രണ്ടാളും. പാട. വഴിയിൽ വന്നു കാറ്റും മഴയും, വലഞ്ഞു പോയി രണ്ടാളും, അലിഞ്ഞു പോയി പെണ്ണ് പിന്നെ പറന്നു പോയി ചെക്കൻ. അലിഞ്ഞു പോയി പെണ്ണ് പിന്നെ പറന്നു പോയി ചെക്കൻ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ. നമ്മളെ കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചത്? സ്വരചിഹ്നങ്ങൾ പഠിച്ചു. അപ്പൊ നമുക്ക് വീണ്ടും ഇനി കുറച്ചുകൂടി പഠിക്കാനല്ലേ, കുറച്ചല്ലേ പഠിച്ചുള്ളൂ. അപ്പൊ കുറച്ചുകൂടി പഠിക്കാനുണ്ട്, അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ എഴുതി പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ സ്വരചിഹ്നം ഏതായിരുന്നു? ആ ഈ ആയിക്ക് സ്വരമില്ല. അപ്പൊ നമുക്ക് താഴെ വേറെ അക്ഷരം കൂടെ എഴുതാം. ആയുടെ സ്വരം ക. ക. അടുത്തത് ആ എന്ന അക്ഷരമാണ്, അതിന്റെ സ്വരചിഹ്നം ഏതാണ്? ആ മിടുക്കൻ, ദീർഘം. അപ്പോ അതിന്റെ സ്വരചിഹ്നം ദീർഘം വരുന്ന ഈ ക എഴുതിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? ദീർഘം കൂടെ ഇട്ടാൽ എന്താ വായിക്കുക? കാ. അടുത്ത അക്ഷരം ഏതാണ്? പറയോ. ആ ഈ എഴുതാണ്. ഈ കണ്ടോ, ഈ എഴുതി. ഈയുടെ സ്വരചിഹ്നം ആർക്ക് പറയാം? ആ വള്ളി. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ആ എഴുതിയിട്ട് എന്ത് ചെയ്യും? വള്ളിയിടും. ഇപ്പൊ എന്താ വായിക്കുക? ആ മെടുക്കൽ, കീ. അടുത്ത അക്ഷരം ഏതാണ്? സ്വരചിഹ്നം ഏതാണ്? ആ ചുറ്റിക്കെട്ടി വള്ളി, മിടുക്കി. അപ്പൊ നമ്മൾ എന്തെഴുതുന്നു? കാ എഴുതിയിട്ട് ചുറ്റിക്കെട്ടി വള്ളി ഇങ്ങനെ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഹാ ഊ എഴുതി. ഊ എഴുതി. ഊവിന്റെ ചിഹ്നം ഏതാണ് ആർക്ക് പറയാം? ആ ചിഹ്നം കുനിപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എഴുതിയിട്ട് എന്ത് ചെയ്തു? കുനിപ്പിട്ടു. കണ്ടോ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഊന്നെഴുതുവാണ്. ഇതിന്റെ ചിഹ്നം ഏതാണ്? ആ ചുറ്റിക്കെട്ടി കുനിപ്പിടണം. അപ്പൊ കായ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു?
சுத்தி கட்டி குனிப்பீங்கன்னு இருக்கும். எந்தாள் அடுத்த அக்ஷரம்? அடுத்த அக்ஷரம் ஏதான? இரு. இரு எழுதுபோல் அந்த சின்னம் ஏதான்? இரு. இருவிட சுவரச்சின்னமான காய் எழுதாம். എന്നിട്ട് ഇരുവിന്റെ സ്വരചിഹ്നം എഴുതാം. കണ്ടോ? ഇനി അടുത്ത അക്ഷരം ഏതാണ്? എയുടെ സ്വരചിഹ്നം. ഇനി എന്നിട്ട് കായത് കേ. കണ്ടോ? അടുത്തത് ഐ. ഐയുടെ സ്വരചിഹ്നം രണ്ട് ഇരട്ടപ്പുള്ളി. ഇരട്ടപ്പുള്ളി ഇട്ടിട്ട് കായത് കായ്. കണ്ടോ? ഇനി അടുത്തത് ഓ. ഓയുടെ സ്വരചിഹ്നമാണ് ദീർഘവുമാണ്. അതിന്റെ അടുത്ത് കായവും എഴുതിയപ്പോ കോ. ഇനി ഓ എന്ന അക്ഷരത്തിന്റെ സ്വരചിഹ്നം നമുക്ക് എഴുതാം. ഓ. ഇനി ഔ. ഔ എന്ന അക്ഷരത്തിന്റെ സ്വരചിഹ്നം നമുക്ക് എഴുതാം. ആ എഴുതി കൗ. അടുത്തത് അക്ഷരത്തിന്റെ സ്വരചിഹ്നം എഴുതാം. കം. അടുത്തത് അക്. അക്ക് ഇത് കണ്ടോ? ഇതിന്റെ സ്വരചിഹ്നം എഴുതി ഇങ്ങനെ എഴുതുന്നു. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമുക്ക് വാക്കുണ്ടാക്കാം. വ്യഞ്ജനാക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങൾക്ക് സ്വരചിഹ്നം ഉണ്ട്. അപ്പൊ ഏതൊക്കെ അക്ഷരം അറിയണ്ടേ? ഏതൊക്കെയാന്ന് അറിയാമോ? കണ്ടോ? യാ എഴുതുന്ന ചിലത് എങ്ങനെ യാ എഴുതുക? ഇങ്ങനെ എഴുതും. ഇത് തെറ്റാണ്, ഇങ്ങനെ എഴുതാൻ പാടില്ല. എങ്ങനെ എഴുതണ്ടേന്നറിയോ? യാ ഇതുപോലെ തന്നെ എഴുതണം. ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ എടുത്തോ വന്ന് ഇങ്ങനെ എഴുതണം. യാ. ഈ അക്ഷരത്തിന്റെ സ്വരചിഹ്നമാണ് നിങ്ങള് സിനിമാ നടി ഓർക്കുന്നുണ്ടോ? കാവ്യ മാധവൻ. നമ്മള് കാവ്യ കണ്ടോ? കാവ്യ. അതുപോലെ തന്നെ വാ എന്ന അക്ഷരത്തിനും സ്വരചിഹ്നമുണ്ട്. അതാണിത്. കണ്ടോ? ഈ സ്വരചിഹ്നം വ. വ. സ്വ. സ്വന്തം. സ്വ. സ്വന്തം. അതുപോലെ സ്വരം. സ്വരം എന്ന് എഴുതാം. സ്വരം. വ. ഇനി ഒരക്ഷരം കൂടെ ഉണ്ട്, റ. എന്റെ പേരെന്താണ്? പ്രസന്ന. അപ്പൊ റ. പ്ര. പ്രസന്ന. ഇതാണ് അതിന്റെ സ്വരചിഹ്നം. എന്റെ പേര് ഞാൻ എഴുതുകയാണ്, പ്രസന്ന. പിന്നെയോ, നമ്മള് വായിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, രാവിലെ ഒരാൾ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിടും. എന്താ എന്താ അത്? പത്രം. ഇരിക്കാൻ പത്രം. പാത്രം. കണ്ടോ? ഇതാണ് സ്വരചിഹ്നം. ഇനി വേറൊന്നും കൂടെ ഉണ്ട്, ചന്ദ്രക്കൽ. ചന്ദ്രക്കൽ. ചന്ദ്രക്കലയാണ്.
numărul mukin muk k k noala sound de vedere k muk nak ne vorbim de vak apoi muk muk mukelvi nici chandrakeli de lui muka nu le vaii kia k k nu vaii na apoi de chandrakeli do muk pini o vak va va കച്ചട്ടത്തപ്പ കച്ചട്ടത്തപ്പ ഒരു പാട്ടുണ്ട് അപ്പോൾ ക ച ട ത പ പ ച ഉപയോഗിച്ച് ച ച ച ചി ചി ചു ചു ചിറു ചേ ചേ ചൈ ചോ ചോ ചൗ ചം ച അങ്ങനെ നിങ്ങൾ പ വരെ നോട്ട്ബുക്കിലേക്ക് എഴുതണം വെറുതെ ഇങ്ങനെ പാടി എഴുതരുത് ശരിക്കും സ്വര ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് ദീർഘം വള്ളി ചുറ്റിക്കെട്ടി വള്ളി കുനിപ്പ് ചുറ്റിക്കെട്ടി കുനിപ്പ് പിന്നെ ഇറുവിന്റെ ചിഹ്നം പിന്നെ ഏയുടെ ചിഹ്നം ഒറ്റപ്പുള്ളി ഏ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം കെട്ടുപുള്ളി ഐ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇരട്ടപ്പുള്ളി പിന്നെ ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഒറ്റപ്പുള്ളിയും ദീർഘവും ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം കെട്ടുപുള്ളിയും ദീർഘവും ഔ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇതാ ഔ ഇനി അം എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഈ വട്ടം പിന്നെ അതിന്റെ താഴെ അക്ഷനല്ല അക്ഷരമാണ് രണ്ട് കുത്ത് ഇത് ചിലപ്പോഴേക്ക് വരുള്ളൂ ദുഃഖം ദുഃഖം ഈ കുത്തുകൊണ്ട് നമ്മൾ എഴുതാം ദുഃഖം രണ്ട് കുത്തുകൾ ദുഃഖം പിന്നെ വരുന്നത് നമ ശിവായ എന്ന് പറയേ നമ നമ കഴിഞ്ഞിട്ട് രണ്ട് കുത്ത് ശിവായ നമ ശിവായ ഇത് എപ്പോഴും ഉപയോഗിക്കാറില്ല നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ പ വരെ എഴുതണം കച്ചട്ടപ്പ കച്ചട്ടപ്പ എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കണം എല്ലാവരും അത് നോട്ട്ബുക്കിലേക്ക് എഴുതുക നമുക്കിനി വീണ്ടും കാണാം അടുത്ത ക്ലാസ്സിൽ